ഇന്നിപ്പോ ഞാൻ ഇവിടെ ഡ്രൈ ഫ്രൂട്ട് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് ചെറുതായി സ്പ്ലിറ്റ് ചെയ്തത്, കുറച്ച് ഡേറ്റ്സ് അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് ഒരു 100 ml വാട്ടർ, പൈനാപ്പിൾ എസൻസ്, റെഡ് ഫുഡ് കളർ, 100 g ഷുഗറാണിത്, 2 tbsp നെയ്യ് വേണം, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീരെടുത്തത്, 1/2 കപ്പ് കോൺഫ്ലോർ, 50 ml വാട്ടർ. ഈ കോൺഫ്ലോർ കലക്കാനാണ് ഈ 50 ml വാട്ടർ. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് തട്ടിയിട്ട് ഈ വെള്ളം ഒഴിച്ച് കലക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ആയതാണ് ഒരു സ്റ്റിക്ക് ചെയ്ത് വരും. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മൊത്തം കട്ട ഡീലുണ്ടാവരുത്. ആദ്യം തന്നെ നെയ്യ് ഉരുക്കാൻ വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി വെച്ചിരിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവരെ ഷുഗർ കൂടുതൽ കൊടുക്കുക. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് അലിയിക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഒന്ന് കുറുകി വരുന്ന ആ അവസ്ഥയിൽ ഈ നാരങ്ങാ നീര്, ഇതിപ്പോൾ ഒരു നാരങ്ങ എടുത്തതാണ്, ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് വളരെ കുറച്ച് റെഡ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 drops വരും. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച്, വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 2 drops പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം, അടിയിൽ പിടിക്കരുത്. ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീ വളരെ കുറച്ച് വേണം ഇടാൻ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് ഇതിലേക്ക് കാണാൻ പറ്റും. ചൂടോടെ തന്നെ കുറച്ച് ഗീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. കൈയെടുക്കുക ചെയ്തത്. അലുവ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെച്ചർ മാറിക്കിട്ടും. വളരെ കുറച്ചാണ് തീ വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇളക്കി ഇളക്കി ഈ ഒരു പരുവത്തിൽ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ്, കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. വെട്ടുവരുന്ന ഒരു പരുവം അത് നോക്കണം. നന്നായി ഇളക്കി ഇളക്കിയിരിക്കണം. ഇതിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗീ തേച്ച ഡിഷിലേക്ക് മാറ്റാം. പിന്നെ നെയ്യ് തേച്ച ഡിഷിലേക്ക് മാറ്റാം. അരത്തി കൊടുക്കാം. ചൂടോടെ അമർത്തി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെറ്റായി പോവും, ഷേപ്പ് കിട്ടും. ചൂടോടെ തന്നെ ഇത് പരത്തി കൊടുക്കണം.
ക്രിസ്പി ഒന്ന് പരന്ന് കിട്ടാനായിട്ട് ചൂട് നെയ്യിലൊന്ന് സ്പൂണിൻ്റെ മൂടൊന്ന് മുക്കി ഈ സൈഡൊന്ന് മുക്കിയിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസ് വളരെ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എസൻസ് എടുക്കാം, തിരഞ്ഞെടുക്കാം. ഡ്രൈ ഫ്രൂട്ട് ഹൽവ റെഡിയായി. ഇതിന് മുകളിൽ നട്ട്സ് വിതറി നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇതിപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഹൽവ ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രൈ ഫ്രൂട്ട് ഹൽവയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റിയാണിത്.